എന്ത് പറ്റി മോളെ, എന്തിനാ കരയുന്നത്? എന്നെ ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് പറഞ്ഞു ആ ഡാൻസ് ടീച്ചർ. ആര്? പ്രിയേ. ആ ഡാഡി, ഇനി ഡാൻസ് ക്ലാസ്സിൽ വരണ്ടെന്നാ പറഞ്ഞേ. നീ എന്താ ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ല ഡാഡി. മോളോട് ഡാൻസ് ക്ലാസ്സിൽ വരണ്ടെന്ന് പറഞ്ഞു. അതെ പറഞ്ഞു. എന്തിന്? അവൾ എന്ത് തെറ്റായത്? തെറ്റ് ചെയ്തത് അവളല്ല. പറയാം കേട്ടോ, കണ്ണാ വരുമോ എന്ന് വേദികളിൽ ആയിരം തവണ പാടി ആടിയിരിക്കുന്നു ഞാൻ. എന്നാ ഒരു കണ്ണിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കാത്തിരുന്നിട്ടില്ല. നൃത്തമാണ് എൻ്റെ ശ്വാസം, നൃത്തമാണ് എൻ്റെ ഹൃദയത്തുടിപ്പ്, നൃത്തമാണ് എൻ്റെ ജീവിതം എന്ന് കരുതിയിരുന്നവളാ ഞാൻ. കഴുത്തിലൊരു താലിയെപ്പറ്റി ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല. കാൽച്ചിരങ്ങയെപ്പറ്റിയായിരുന്നു എപ്പോഴും എൻ്റെ ചിന്ത. എന്നാ നിങ്ങളെ കണ്ടപ്പോ ഒരാദർശ പുരുഷനായി, ഒരു നല്ല മനുഷ്യനെ കണ്ടുമുട്ടി എന്ന് സന്തോഷിച്ചു ഞാൻ. മനസ്സ് മാറിപ്പോയി. നിങ്ങളെ കാണാൻ വേണ്ടിയും സംസാരിക്കാൻ വേണ്ടിയും മനസ്സ് തുടിച്ചു. കാരണങ്ങളില്ലാതെ നിങ്ങൾക്ക് ഫോൺ ചെയ്തു. നിങ്ങളുടെ ശബ്ദം കേട്ട് ഞാൻ കോരിത്തെറിച്ചു. എന്തിനാന്നറിയോ? ഡാമ് ഇറ്റ്, ഐ സ്റ്റാർട്ടഡ് ലവ് വിത്ത് യു. എന്നാ നിങ്ങൾ ഞാൻ വിചാരിച്ച ആളല്ല, ഒരു സാധാരണ മനുഷ്യൻ. ആണുങ്ങൾക്കുള്ള എല്ലാ ബലഹീനതകളും നിങ്ങൾക്കുണ്ട്, മനസ്സിലായിപ്പോയി. എനിക്ക് മനസ്സിലായിപ്പോയി. പ്രിയ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാകുന്ന ഭാഷ പറ. നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്ക്, ഇല്ലെങ്കിൽ മലമുകളിലുള്ള ആ മുരുകനോട് ചോദിക്ക്. വിഷയം എനിക്ക് മനസ്സിലായി എന്ന് ആശ്ചര്യപ്പെടുന്നു, ഇല്ലെങ്കിൽ നിങ്ങളുടെ വേഷം അഴിഞ്ഞു പോയെന്ന് വിഷമിക്കുന്നു. ഇല്ല, നിന്റെ ഫോളിഷ്നസ് ഓർത്ത് വിഷമിക്കുന്നു. ഞാൻ പറയുന്നത് നീ കേട്ടോ, പക്ഷെ ഡാൻസ് ചെയ്തുകൊണ്ട് പറയാൻ അറിയില്ല. എന്റെ ഭാര്യയുടെ മരണശേഷം ഞാൻ ജീവിതത്തിൽ ഒന്നും മോഹിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ. എന്റെ തൊഴിലും ഹോട്ടലും വർക്കേഴ്സും ജീവന്റെ ജീവനായ എന്റെ കുട്ടികളും മാത്രമായിരുന്നു എന്റെ ലോകം. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കല ആസ്വദിക്കും, സംഗീതം കേൾക്കും, അത്രമാത്രം. എനിക്ക് വലിയ പഠിപ്പും പത്രാസൊന്നും ഇല്ലെങ്കിലും ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എന്റെ ഭാര്യയുടെ മരണശേഷവും ഞാൻ ജീവിതത്തിൽ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് മുന്നിലൊന്നും ഒരിക്കൽ പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. ഒരു ക്ഷേത്രത്തിൽ വെച്ച് രണ്ടുപേരെ ഒരുമിച്ച് കണ്ടാൽ അവർ തമ്മിൽ പ്രേമമാണെന്ന് അർത്ഥമില്ല. അഥവാ ആണെങ്കിൽ തന്നെ അതിന് ക്ഷേത്രം തന്നെ വേണമെന്നില്ല, മറ്റൊരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. നിനക്ക് നൃത്തം അറിയാം, പക്ഷെ വിവേകമറിയില്ല. എന്റെ പ്രവൃത്തികളെ കുറിച്ച് എനിക്ക് ആരുടെ മുന്നിലും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും ഞാനത് നിന്നോട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നിൽ കഴിവുള്ളത് കൊണ്ട്. അതിനെ ഞാൻ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. നീ പറഞ്ഞ പോലെ ഡാമ് ഇറ്റ്, ഐ ആം സ്റ്റാർട്ടിംഗ് ലവിങ് യു ആൻഡ് ഐ ലവ് നോ വൺ എൽസ്. ഒരാൾ ഒരാളോട് പൊസസീവ് അല്ലെങ്കിൽ അത് ലവ് അല്ല. സ്നേഹിക്കുന്നാൽ തനിക്ക് മാത്രം സ്വന്തമായിരിക്കണം എന്നൊരു പെണ്ണ് വിചാരിക്കുന്നത് തെറ്റല്ല. ഇതെങ്കിലും മനസ്സിലാക്കുക.